അപ്പൊ ഈ ഒരു വേനൽ സമയത്ത് നമ്മൾ ചെടികൾക്ക് ചെറുതായിട്ട് വളപ്രയോഗം അത്യാവശ്യമാണ്. അപ്പൊ ഇതുപോലെ ചാണകപ്പൊടി, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ ചോട്ടിലിങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു ചാണകപ്പൊടിയിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതൊരു പ്ലാന്റ്സിനും സെയിം ആയിട്ട് നമ്മൾ പണ്ട് മുതലേ നമ്മുടെ ചെടിച്ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ചെടീന്റെ ഗ്രോത്തിന് മാത്രമല്ല അടിവശത്ത് ബേബി പ്ലാന്റ്സ് നിറയാനോ സഹായിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ ഇത് നമ്മുടെ ഗ്രീൻ അഗ്ലോണിമ തന്നെ കേട്ടോ. അപ്പൊ ഈ ഒരു അഗ്ലോണിമ ചെടി നമ്മൾ നല്ലൊരു കിടിലം പോട്ടി മിക്സിൽ എങ്ങനെ നട്ട് അത്യാവശ്യം നല്ല ഒരു ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടും പ്രയാസമില്ലാതെ നമ്മൾ വീട്ടിലൊക്കെ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു വൈറ്റ് പോട്ട് എടുത്തിട്ടുണ്ട്. അതിന് വാട്ടർ ഹോളൊക്കെ അടിവശത്തുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഇത് നമ്മുടെ ഇലക്ട്രോണിക് സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്, എല്ലാവരും വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇത് കളയാണ് ചെയ്യാറുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ കളയാതെ നിങ്ങൾ ഇത് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഒരു പോട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇതുപോലെ. അപ്പൊ ഇത് എത്ര ഉണ്ടോ അത്ര നമുക്ക് കുറെ ഇട്ട് കൊടുക്കുക, അടിയിൽ ഒരു ഒരു കാ ഭാഗം വരെ ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ചെടി നടുമ്പോ എന്താ ഗുണം എന്നറിയോ, നമ്മുടെ ചെടിയിന്റെ വേരൊക്കെ നല്ലോണം ഇറങ്ങും. വേരിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ പെട്ടെന്ന് നമുക്ക് അടിവശത്ത് കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ നിറയാനൊക്കെ സഹായിക്കും, ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും. അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പൊ കുറച്ച് വലിയ പീസ് ആക്കി ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ അത് ചെറിയ കുഞ്ഞതാക്കിട്ട് എടുക്കാൻ കിട്ടും, അത് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പോട്ടിങ്ങിൽ ഇട്ട് കൊടുക്കല് ഇങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഭാരമായിട്ട് വീട്ടിൽ നിൽക്കൂല. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിക്കാണെങ്കിലും ഭയങ്കര ഹെൽപ്പാണിത്. വെള്ളം അപ്പൊ ഓവറായിട്ട് ഇപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഒക്കെ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളമൊക്കെ വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുക നമ്മുടെ ഈ ഒരു തെർമോക്കോള്. അപ്പൊ ഇതേപോലെ ഞാൻ ഇതിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളിതാ ഇതിലേക്ക് ഒരു നല്ലൊരു കിടിലം പോട്ടി മിക്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പുള്ള, അപ്പൊ ഇത് നമ്മുടെ കല്ലും കട്ടൊക്കെ കൂടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെടി നടുന്ന സമയത്ത് അങ്ങനത്തെ മണ്ണെടുത്താൽ എന്താ അറിയോ, നല്ലോണം നമ്മുടെ വേരൊക്കെ ായോട്ട് ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ ചെടിക്ക് നല്ലതാണ് നമ്മൾ ഇതുപോലെ കുറച്ച് കട്ടയും ഇങ്ങനെ ഓവർ സോഫ്റ്റ് ഉള്ള മണ്ണ് എടുക്കുന്നേക്കാളും നല്ലതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നടുന്ന സമയത്ത്. ഇത് നമ്മുടെ ബനാന പീൽസും എക്ഷെല്ലാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു മൊട്ടത്തോടിന്റെ ഒക്കെ ഗുണം അറിയാലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴത്തിന്റെ തോലാണെങ്കിലും നമ്മളിങ്ങനെ പോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വളരും. ഇത് ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ എണ്ണിയാൽ പോലും തീരാത്ത തുരുതുരാ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ. ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 മന്ത് ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാം ഇതിന്റെ അടിവശത്ത് നമുക്ക് ഒട്ടും എണ്ണിയാൽ പോലും തീരൂല അത്രയ്ക്കും ബേബി പ്ലാന്റ്സ് എന്നറിയാം. കാരണം ഞാൻ അലോവേര ഒക്കെ അങ്ങനെയാണ് കേട്ടോ നടാറുള്ളത്. ഭയങ്കര റിസൾട്ടാണ്. ഇതുപോലെ മുട്ടത്തോട് നമ്മുടെ ഏത്തപ്പഴത്തിന്റെ തോലും പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും പോട്ടി മിക്സിൽ. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണും. നമ്മുടെ ആ ഒരു ചെടീന്റെ ഗ്രോത്തും അതുപോലെ തന്നെ നല്ലോണം തിക്കായിട്ട് വളർന്നു വരും ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ ഗ്രീൻ അഗ്ലോണിമേന്. അപ്പൊ ഈ ഒരു അഗ്ലോണിമേന്റെ അടിവശത്ത് ഒരു കുഞ്ഞു ഒരു തൈ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നടുന്നത്. വേണമെങ്കിൽ നമുക്കിതൊരു വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാം. അപ്പൊ ഞാൻ ഈ ഒരു പോട്ടിൽ തന്നെ ഇത് നടുന്നുണ്ട്. ഒന്നും കൂടി തിക്കായിട്ട് റെഡി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇത് ഞാൻ വെറുതെന്നൊന്നും എനിക്ക് ഇതേപോലത്തെ ചെറിയൊരു ഗ്രീൻ അഗ്ലോണിമ കിട്ടിയ സമയത്ത് ഞാൻ ചുമ്മാ ചെറിയൊരു പോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താട്ടോ. അപ്പൊ ഇതിപ്പോ അത്യാവശ്യം ഒന്ന് ഇതിന്റെ അടിവശത്തെ ലീവ്സ് ഒക്കെ വാടി ഭയങ്കരമായിട്ട് ഒട്ടും ഗ്രോത്ത് ഇല്ലാതായിരുന്നു കേട്ടോ ഈ ഒരു അഗ്ലോണിമ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചെറിയ നല്ല കെയർ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇത് ഇത്രയും ഉഷാറായി വന്നിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് മെല്ലെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ അഗ്ലോണിമ ശ്രദ്ധിക്കുക, നമ്മൾ വേറൊരു ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്റെ വേര് ഇറങ്ങാതെ നമ്മൾ മെല്ലെ വേണം ഇത് എടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ മാറ്റിയ കാര്യമൊന്നും ഈ ഒരു ചെടി അറിയാത്ത രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി പിടിക്കാനൊക്കെ
ഞങ്ങൾക്ക് ചാൻസ് കുറവായിരിക്കും ഉണങ്ങി പൂവ് വാടി പൂവൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല, നല്ലോണം. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ലീഫ് നല്ല ഭംഗിയായിട്ടും കളർഫുൾ ആയിട്ടും നിൽക്കും. ഇനി ഞാനിത് എടുക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ എപ്സം സോൾട്ട് ആണ്. ഞാനിതിങ്ങനെ തൂക്കി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ നമുക്ക് വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്സം സോൾട്ടിന് 22 രൂപയ്ക്കൊന്നും കിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് 22 രൂപയ്ക്കാണ്. തൂക്കി വാങ്ങുമ്പോൾ ഇങ്ങനെ 22 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് 1 കിലോന് 22 രൂപയാണ്. ഇത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടോ, പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഇപ്പൊ ഇത് ഏകദേശം 1 ലിറ്റർ വെള്ളം ഉണ്ട്, ആ വെള്ളത്തിലേക്ക് നമ്മൾ 1 സ്പൂണ് എപ്സം സോൾട്ട് ആണ് ഡൈലൂട്ട്, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് എടുത്ത് നമ്മൾ ചെടിക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു കറക്റ്റില് ഇപ്പൊ ശരിക്കും എപ്സം സോൾട്ട് 1 സ്പൂണാണ്, 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിത് സ്പൈറലാക്കിയിട്ട് നല്ലോണം ഈ ഒരു ചെടി, നമ്മുടെ ഈ ഒരു അഗ്ലോണിമ ചെടിക്ക് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല മാറ്റായിരിക്കും കേട്ടോ. ഇത് എന്തിനാ ഈ ഒരു എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇലകൾ ഭംഗി കിട്ടാനും ചെടി നല്ലോണം വളരും ചെയ്യും. ഇത് നിങ്ങൾ ഒറ്റ തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സിംഗോണിയൊക്കെ നല്ല തിക്കായിട്ടും ഇലകളൊക്കെ നല്ല കളർഫുൾ ആയിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തളിരിലൊക്കെ വരും ചെയ്യും കേട്ടോ. അത്രയ്ക്കും ഗുണകരമായിട്ടുള്ള നല്ലൊരു കിഡ്ഡില ഫെർട്ടിലൈസറാണ് നമ്മുടെ എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.